വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ചെറുപയർ പായസം ഉണ്ടാക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് ഇത് കഴുകി വെച്ചേക്കുന്നു. പിന്നെ മുക്കാൽ തേങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൽ ഒന്നാം പാല്, രണ്ടാം പാല്, പിന്നെ ഒരു കപ്പ് ശർക്കര പാനിയാക്കിയത്, പിന്നെ ഉണക്കമുന്തിരിങ്ങ, തേങ്ങ വറക്കാനുള്ളത്, കാഷ്യൂനട്ട്, ഏലക്ക ചതച്ചത്. അതുകൊണ്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വലിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉണക്കമുന്തിരിങ്ങ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. തേങ്ങക്കൊത്തും നമുക്ക് അങ്ങനെ തന്നെ വറുത്തെടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നു കഴിയുമ്പം നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് അതിനകത്തോട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ ടോസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്ക് ചെയ്യാനായിട്ട്, പരിപ്പ് വേകാനായിട്ട്. ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നടച്ച് വെക്കാം. അത് കുക്കാവട്ടെ നന്നായിട്ടിരുന്ന്. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഞെക്കി നോക്കാം നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്ന്. നന്നായിട്ട് വെന്തില്ലെങ്കിൽ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് കുക്കാവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പാക്കണം, കാരണം പരിപ്പ് നന്നായിട്ട് വെന്തു എന്ന്. ശർക്കര പാനിക്കകത്ത് കിടന്നൊരിക്കലും പരിപ്പ് വേകത്തില്ല. അതുകൊണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശർക്കര പാനി ഒഴിക്കാവുള്ളൂ. അങ്ങനെ ശർക്കര പാനി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം. ഇനി നമുക്കതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം, പിന്നെ തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരിങ്ങ, അത് കഴിഞ്ഞ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറി ചൂടായി തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് കുറുക്കി എടുക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി സബ്സ്ക്രൈബ്. സീ യു നെക്സ്റ്റ് വീഡിയോ.